ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് മികച്ച ഗതാഗത സൗകര്യമൊരുക്കാൻ ഇലക്ട്രിക് വിമാനങ്ങൾ സൗദി വാങ്ങാനൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ജർമ്മൻ കമ്പനിയായ ലിലിയം എയർ മൊബിലിറ്റിയിൽ നിന്നും 100 ഇലക്ട്രിക് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ സൗദി അറേബ്യൻ എയർലൈൻസ് ഗ്രൂപ്പ് ഒപ്പുവെച്ചു. പരമ്പരാഗത ഹെലികോപ്റ്ററിന് സമാനമായി പരന്ന പ്രതലങ്ങളിൽ നിന്നും നേരെ മുകളിലേക്ക് ലംബമായി പറന്നുയരാനും ഇറങ്ങാനും കഴിവുള്ള അത്യാധുനിക വിമാനങ്ങൾ പരമ്പരാഗത വിമാനത്താവളങ്ങളോ ഹെലിപാഡുകളോ ആവശ്യമില്ലാതെ കാര്യക്ഷമവും സൗകര്യപ്രദവുമായ ഗതാഗത സൗകര്യം വാഗ്ദാനം ചെയ്യാവുന്ന രീതിയിലാണ് ഈ ചെറു ലിലിയം വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 6 യാത്രക്കാരെയും അവരുടെ ലഗേജുകളും വഹിക്കാൻ കഴിയുന്ന ലിലിയം വിമാനത്തിന് ഒറ്റപ്പറക്കലിൽ 175 കിലോമീറ്റർ ദൂരം മണിക്കൂറിൽ പരമാവധി 250 കിലോമീറ്റർ വേഗതയിൽ പറന്നെത്താം. ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ജെറ്റുകൾ പരിസ്ഥിതി സൗഹൃദവും ഹെലികോപ്റ്ററുകളെ അപേക്ഷിച്ച് ശബ്ദം 6 ഇരട്ടി കുറവുമാണ്. കരാർ പ്രകാരം സൗദി പ്രൈവറ്റ് ഏവിയേഷൻ കമ്പനിയുടെ ഇലക്ട്രിക് എയർക്രാഫ്റ്റ് ഓപ്പറേഷൻ ആരംഭിക്കുന്ന 2026 അവസാനത്തോടെ ആദ്യ ബാച്ച് ഇലക്ട്രിക് വിമാനങ്ങൾ സൗദിയിലെത്തും. ഹജ്ജ് ഉംറ സീസണുകളിൽ മക്കയിലേക്കും മറ്റും പുണ്യസ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് മികച്ച യാത്രാനുഭവം സമ്മാനിക്കാൻ ഇതിലൂടെ സാധിക്കും. യമനിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങളെ ഒമാൻ അപലപിച്ചു. പ്രാദേശിക സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്നും മേഖലയിൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ഫലസ്തീൻ ജനതയുടെ നീതിയുടെ നേട്ടം ഇല്ലാതാക്കാൻ ഇടവരുത്തുകയും ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പ്രാദേശികവും അന്തർദേശീയവുമായ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനും സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിനും ഗാസ മുനമ്പിലേക്ക് അടിയന്തര മാനുഷിക സഹായം ലഭ്യമാക്കുന്നതിനും നിർണായക നടപടികൾ കൈക്കൊള്ളാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു. ഹൂതി നിയന്ത്രിത യമനിലെ ഹുദൈദ് പട്ടണത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരണപ്പെടുകയും 80-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഹൂതി നടത്തുന്ന സഭാവാർത്താ ഏജൻസി ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തലസ്ഥാനമായ ടെലവവിൽ ഹൂതി ഡ്രോൺ ആക്രമണത്തിൽ 1 മരിക്കുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചെങ്കടലിലെ ഹൂതി ഇടപെടൽ സുയേസ് കനാൽ വഴിയുള്ള ചരക്ക് കടത്തിനെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ബന്ധം സംശയിക്കുന്നെന്ന പേരിൽ നിരവധി കപ്പലുകൾക്ക് നേരെയാണ് ഇവിടെ ആക്രമണമുണ്ടായത്. ഇതോടെ മിക്ക കപ്പലുകളും വഴിമാറി സഞ്ചരിക്കാൻ നിർബന്ധിതരാണ്. ഇതിനു പിന്നാലെയാണ് ഡ്രോൺ ആക്രമണവും പ്രത്യാക്രമണവും. ഒമാനിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ ഇംഗ്ലണ്ടിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുമായി പൈതൃക ടൂറിസം മന്ത്രാലയം. വർഷം മുഴുവനും വിനോദസഞ്ചാര കേന്ദ്രമായി ഒമാനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മന്ത്രാലയത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ബ്രിട്ടീഷ് വിപണിയിൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രാദേശിക ടാക്സികൾ, സബ്വേ സ്റ്റേഷനുകൾ, ചുവന്ന ഡബിൾ ഡെക്കർ ബസ്സുകൾ എന്നിവയിൽ ഒമാനിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ ചിത്രീകരിക്കുന്ന ഹോർഡിങ്ങുകളും ചിത്രങ്ങളും പതിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ടൂറിസം മേഖലയിൽ ശ്രദ്ധേയ കുതിപ്പുമായാണ് ഒമാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി മുതൽ ഏപ്രിൽ വരെ 1.5 ദശലക്ഷത്തിലധികം സന്ദർശകരാണ് ഒമാനിലെത്തിയത്. കഴിഞ്ഞ വർഷത്തെ ഈ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 13% വർധനവാണ് രേഖപ്പെടുത്തിയത്. സഞ്ചാരികളുടെ വരവ് ഹോസ്പിറ്റാലിറ്റി മേഖലയിലും ഉണർവുണ്ടാക്കി. 3-സ്റ്റാർ 5-സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്ന അതിഥികളുടെ എണ്ണം ഈ വർഷം 14.9% വർദ്ധിച്ചത്. മാലിന്യ സംസ്കരണ നയത്തിൻ്റെ ഭാഗമായി മാലിന്യ പുനർചംക്രമണ പരിപാടികളെ പ്രോത്സാഹിപ്പിക്കാനായി ഒമാൻ സർക്കാർ പുതിയ നയം നടപ്പിലാക്കുന്നു. പുതിയ നിയമം വർഷം തോറും വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് ഏറെ സഹായകമാകുമെന്ന് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി ചെയർമാൻ അബ്ദുള്ള ബിൻ അലി അൽ അംരി അറിയിച്ചു. പുനർചംക്രമണ പരിപാടി നടപ്പിലാക്കുന്നതിന് പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ നയം പ്രധാനമായും മാലിന്യങ്ങളുടെ പുനർചംക്രമണ പദ്ധതിക്കാണ് മുൻഗണന നൽകുക. ഇതായിരിക്കും പുതിയ നയത്തിൻ്റെ അടിത്തറ. മാലിന്യത്തെ തരംതിരിക്കൽ അടക്കമുള്ളവ ഇതിൽ ഉൾപ്പെടും. മാലിന്യങ്ങൾ കുറയ്ക്കുക, പുനർചംക്രമണത്തിന് മുമ്പ് തന്നെ വീണ്ടും ഉപയോഗിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടും. പുനർചംക്രമണമില്ലാതെ തന്നെ മാലിന്യങ്ങൾ കുറയ്ക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. മാലിന്യ സംസ്കരണത്തിൽ പങ്കാളികളാകുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകലും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. മാലിന്യങ്ങൾ പ്രാദേശികമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാലിന്യ കയറ്റുമതിക്ക് താരിഫുകൾ നിശ്ചയിക്കുന്നതും നിയമത്തിൻ്റെ ഭാഗമാണ്.
നിലവിലെ മാലിന്യകയറ്റുമതിക്കുള്ള നിരക്കുകൾ പ്രാദേശിക പുനർചംക്രമണത്തിന് പ്രോത്സാഹനം നൽകുന്നതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നവർ അവ പ്രാദേശിക ഫാക്ടറികൾക്ക് കൈമാറുന്ന പ്രവണത ഉണ്ടാക്കിയിട്ടുണ്ട്. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ വാദി ബനി ഖാലിദിൽ ടൂറിസ്റ്റ് കേന്ദ്രം നിർമ്മിക്കാൻ അധികൃതർ ഒരുങ്ങുന്നു. ഇതിൻ്റെ ഭാഗമായുള്ള ടെൻഡർ നടപടികൾക്ക് തുടക്കമായി. ആഭ്യന്തര വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കുന്നതുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മനോഹരമായ ഭൂപ്രകൃതി കൊണ്ട് സമ്പന്നമായ വാദി ബനി ഖാലിദ് മിതമായ താപനിലയും വാദിയിലെ ജലസമൃദ്ധിയും കാരണം ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. മക്കൽ ഗുഹ പോലെയുള്ള നിരവധി ഭൂമിശാസ്ത്രപരമായ അത്ഭുതങ്ങളും അധിനിവിഷ്ട ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേലിൻ്റെ നയങ്ങളെയും പ്രയോഗങ്ങളെയും കുറിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പുറപ്പെടുവിച്ച പ്രസ്താവനയെ സൗദി വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. 57 വർഷമായി ഫലസ്തീൻ പ്രദേശങ്ങളിൽ തുടരുന്ന ഇസ്രായേൽ അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അഭിപ്രായം. അറബ് സമാധാന സംരംഭത്തിനും അന്താരാഷ്ട്ര പ്രമേയങ്ങൾക്കും അനുസൃതമായി ഫലസ്തീൻ പ്രശ്നത്തിന് ന്യായവും സമഗ്രവുമായ ഒരു പരിഹാരത്തിലെത്താൻ പ്രായോഗികവും വിശ്വസനീയവുമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ടെന്നും സൗദി അഭിപ്രായപ്പെട്ടു. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി 1967 അതിർത്തിയിൽ ഫലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയത്തിനുള്ള അവരുടെ അവകാശവും സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും ഉറപ്പു നൽകുന്ന വിധത്തിലായിരിക്കണം പരിഹാരമെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേഷൻ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിൽ വന്ന സാങ്കേതിക തകരാറുകൾ സൗദി അറേബ്യയിലെ സ്ഥാപനങ്ങളിൽ സൃഷ്ടിച്ച ആഘാതം വളരെ കുറവാണെന്ന് നാഷണൽ സൈബർ സെക്യൂരിറ്റി അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. ശക്തമായ നേതൃ പിന്തുണയും സജീവമായ നടപടികളും സൈബർ ഭീഷണികളെ നിരീക്ഷിക്കുന്നതിനും പ്രതികരിക്കുന്നതിനും സഹായകമായെന്നും NCTA എടുത്തു പറഞ്ഞു. രാജ്യത്തിൻ്റെ സൈബർ സ്പേസിൻ്റെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പാക്കിക്കൊണ്ട് ദേശീയ വിഭവശേഷിയും സാങ്കേതിക പരമാധികാരവും വർദ്ധിപ്പിക്കുന്നതിനുള്ള വിശാലമായ സംരംഭത്തിൻ്റെ ഭാഗമാണ് ഈ ശ്രമങ്ങൾ. NCIയുടെ ശക്തമായ സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ ദേശീയ സ്ഥാപനങ്ങളെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ദമാമിലെ കിങ് ഫഹദ് ഇന്റർനാഷണൽ എയർപോർട്ട്, റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട്, ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട്, ക്ലസ്റ്റർ 2 എയർപോർട്ട് എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പ്രധാന വിമാനത്താവളങ്ങളിൽ പ്രവർത്തനം സാധാരണ നിലയിലായതായും മാത്രത് ഹോൾഡിംഗ് കമ്പനി അറിയിച്ചു. യാത്രക്കാർ തങ്ങളുടെ വിമാനങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്കായി അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെടാനും ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ച പാസഞ്ചർ റൈഡ് ചാർട്ടർ അവലോകനം ചെയ്യാനും നിർദ്ദേശിച്ചു. ബഹ്റൈനിൽ പോലീസ് വിലക്ക് ലംഘിച്ച് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചവർക്കെതിരെ നടപടി. സംഭവത്തിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് പരിക്കേറ്റതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നോർത്തേൺ ഗവർണറേറ്റിലെ ദിറാസിലും ബഹ്റൈനിലെ മറ്റ് പ്രദേശങ്ങളിലും മുൻകൂർ മുന്നറിയിപ്പ് നൽകിയിട്ടും നിയമവിരുദ്ധമായി സംഘം പ്രകടനം നടത്തുകയായിരുന്നു എന്നും നോർത്തേൺ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടർ ജനറൽ അറിയിച്ചു. പ്രകടനങ്ങൾ നടത്തരുതെന്നും അത് നിയമ നടപടികൾക്കിടയാക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ മുന്നറിയിപ്പ് അവഗണിച്ച് ആൾക്കൂട്ടം പ്രകടനവുമായി റോഡിൽ ഇറങ്ങുകയായിരുന്നു.